അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും ജയം എനിക്കുണ്ട് തോൽവി എനിക്കില്ല പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും ജയം എനിക്കുണ്ട് തോൽവി എനിക്കില്ല പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും ആമീൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം. കർത്താവിന്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു. എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്ത സ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബാർനബാസിനും എതിരായി പീഡനം ഇളക്കിവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ടിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. അവർ ഇക്കോണിയത്തിലെ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പ്രസംഗിച്ചു. യഹൂദരും ഗ്രീക്കുകാരും അടങ്ങിയ ഒരു വലിയ ഗണം വിശ്വസിച്ചു. വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതിയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. എന്നാൽ നഗരത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ചിലർ യഹൂദരുടെ കൂടെയും ചിലർ അപ്പസ്തോലന്മാരുടെ കൂടെയും ചേർന്നു. അവരെ അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം വിജാതീയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഇതറിഞ്ഞ് അവർ ലിക്കവോനിയയിലെ നഗരങ്ങളായ ലിസ്ത്രയിലേക്കും ദർബയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പലായനം ചെയ്തു. അവിടെ അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഈ പ്രഭാതം കാണുവാനും തിരുമുഖം ദർശിക്കുവാനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും കർണയും കൃപ യാചിക്കുവാനും നീ അവിടെ ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആയിരം ആയിരമായി, 10,000 10,000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയെ മക്കൾ കടന്നു വന്നിരിക്കുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയ സത്യവും ജീവനുമായി അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അറിയി ചെയ്ത സർവശക്തനായ ദൈവമേ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. അങ്ങയുടെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഏകരക്ഷകനായ ക്രിസ്തുവിനെ ഈ ലോകത്തിനു മുമ്പേ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ഏറ്റുപറയുന്നു. അഗ്നിയായ ദൈവമേ, തേജസ്സായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ദൈവവചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവയെ സ്തുതിപ്പിൻ എൻ മനമേ, യഹോവയെ സ്തുതിക്കുക. ഓരോ നിമിഷവും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. കർത്താവിന് പുതിയ പാട്ട് പാടിക്കൊണ്ട് ആരാധന അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
യഹോവ ഭക്തരായ മക്കളെ, അനുഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. യഹോവയെ ഭയപ്പെട്ടുകൊണ്ട് അവിടുത്തെ കൽപ്പന ആചരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. തിരു രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടുന്ന് ചോദിക്കുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പുതിയ വഴികളെ തുറക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ചെങ്കടലിനുള്ളിലും പുതിയ വഴി തുറന്നു തന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ നിമിഷവും ദൈവമേ, അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അധരത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വഴി കൃപയാലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ദാനമായ ഈ കൃപയിൽ ദൈവമേ അഹങ്കരിക്കാതെ എപ്പോഴും താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. കർത്താവേ, എപ്പോഴും താഴ്മയും വിനയവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷമയോടുകൂടി ആത്മസംയമനത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്ത് നടക്കുകയില്ല. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വന്ന ജീവൻ്റെ പ്രകാശമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. കർത്താവേ, അങ്ങയെ പ്രകീർത്തിക്കുവാൻ ശിഷ്യന്മാർ കടന്നുപോയത് ഞങ്ങൾ കണ്ടു. ദൈവവചന സത്യമായി അവർ പ്രഘോഷിക്കുമ്പോൾ ദൈവമേ, സാത്താൻ കുടിലതന്ത്രങ്ങളുമായി അവരെ എതിർക്കുന്നത് ഞങ്ങൾ കണ്ടു. എന്നാൽ അവരുടെ നടുവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ അനുഗ്രഹം നൽകിയ കർത്താവേ, അങ്ങയുടെ കൃപയുടെ മഹത്വം എത്ര ബഹുലമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട് അവരോടുകൂടെ ജീവിച്ചു എന്ന് വചനത്തിലൂടെ ഞങ്ങൾ വായിച്ചു. ഇന്നും ജീവിക്കുന്ന സത്യ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു, എപ്പോഴും സന്തോഷിപ്പാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാത്തിനും സ്തോത്രം അർപ്പിക്കുവാനും ക്രിസ്തുവേശുവിൽ എപ്പോഴും ജയത്തോടുകൂടി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവത്തിന് സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമീൻ. കണ്ണുകൾ കണ്ടിടട്ടെ, പാടാത്ത നാവുകൾ പാടിടട്ടെ. കാണാത്ത കണ്ണുകൾ കണ്ടിടട്ടെ, പാടാത്ത നാവുകൾ പാടിടട്ടെ. പ്രത്യാശയോടെ കണ്ണുകൾ കാണുന്നു, യേശുനാഥൻ ഉയർത്തിടുന്നു. പ്രത്യാശയോടെ കണ്ണുകൾ കാണുന്നു, യേശുനാഥൻ ഉയർത്തിടുന്നു. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും.
ദൈവത്തെ ഞാൻ സ്തുതിച്ചിടുന്നു.